കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPIയ. അതായത് അതിൽ നിന്ന് വിഭജിച്ചിട്ടാണ് CPM ഉണ്ടാകുന്നത്. ഈ CPIയ എന്ന പാർട്ടിക്ക് എല്ലാ കാലത്തും ഇന്ത്യയിലും കേരളത്തിലും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ നേതാക്കന്മാരുടെ ക്വാളിറ്റിയാണ് അത് ബേസ് ചെയ്ത് ഓരോ പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിലപാടുകളുണ്ട്, നയങ്ങളുണ്ട്, നയങ്ങളുമായിട്ട് ആര് പൊരുത്തപ്പെടുന്നില്ല അതിനെ മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കാറുണ്ട്, അതിനെ അതിശക്തയുക്തമായിട്ട് എതിർക്കുവാറുമുണ്ട്. പിണറായി വിജയൻ്റെ സർക്കാരിൽ നാലോളം CPIയുടെ മന്ത്രിമാരുണ്ട്. അറിയാൻ കഴിയുന്നത് ഈ നാല് പേരും പുതു ആദ്യമായിട്ട് ഇലക്റ്റഡാണ്, അതിനുശേഷം ഒരു മന്ത്രിമാരായി. ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. CPI എന്ന പാർട്ടിയുടെ ചരിത്രത്തിൽ എല്ലാ കേരളം ഉണ്ടായി ഇത്രയും നാളും ചരിത്രം എടുത്തു നോക്കുക, ഏറ്റവും മോശപ്പെട്ട ഒരു പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കാനം രാജേന്ദ്രൻ. കാനം രാജേന്ദ്രൻ ഒരു CPI കോംറേഡ് എന്ന് വിളിക്കുന്നതിനേക്കാളുപരി അദ്ദേഹത്തെ കാനം മുതലാളി എന്ന് വിളിക്കുന്നതാണ് നല്ല പേര്. എല്ലാ അർത്ഥത്തിലും, അത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ പല സീനിയർ നേതാക്കളെയും മൂലയ്ക്കാക്കിയത്? പലരെയും മൂലയ്ക്കാക്കി, പാർട്ടിയിൽ ജനാധിപത്യം എന്നതിന് പോലും ഒരു സ്വരമില്ലാതാക്കി. പിണറായി വിജയൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന അടിമകളായ അന്തം കമ്മികളെക്കാളും കഷ്ടമായി മാറി കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന CPI നേതാവ്. ഓരോ ഇൻസിഡൻറ്റ് നിങ്ങൾ എടുത്തു നോക്കുക. ആരൊക്കെയായിരുന്നു CPIയുടെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ അജായ് ഭാവിലിരിക്കുന്ന നേതാക്കൾ? PK വാസുദേവൻ നായർ, അച്യുത മേനോൻ, പിന്നെ ആശാൻ, വെളിയം ഭാർഗവൻ. നോക്കുക നേതാക്കന്മാരെ, അവരെവിടെയും ആരോടും കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെ ജീവിച്ചു, അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെ മരിച്ചു. ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു പാർട്ടിയുടെ ഇന്നത്തെ നേതൃസ്ഥാനം ഇരിക്കുന്ന കാനം രാജേന്ദ്രൻ ഒരു CPMന്റെ അടിമ, അതായത് സൈബറിലൊക്കെ വന്ന് ജോലി CPMന്റെ പണം വാങ്ങി ജോലി ചെയ്യുന്ന സൈബർ അടിമയെപ്പോലെ ഒരാളായി മാറി. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വൈക്കം സത്യാഗ്രഹം. നമുക്കെല്ലാം അറിയുന്ന സംഭവമാണ്, താഴേക്കിടയിലുള്ള ബാക്ക്വേർഡ് ക്ലാസ്സിൻ്റെ എൻട്രി കൊടുക്കുന്നതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ആ വൈക്കത്ത് അവിടെ നിന്ന് മത്സരിച്ചിരിക്കുന്ന CPIയുടെ റിസർവേഷൻ സീറ്റുള്ള CK ആശ, ആ പ്രതിനിധിയെ MLA പോലും പങ്കെടുപ്പിക്കാതെ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും സംയുക്തമായിട്ട് പ്രോഗ്രാം നടത്തിയപ്പോൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ പേര് വെട്ടിക്കളഞ്ഞു. അതായത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആ MLA ഇല്ലാതാക്കി കളഞ്ഞു. അതിനെതിരെ CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കാരണം തെറ്റാണ്, ഈ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കാനം രാജേന്ദ്രൻ മുമ്പിലോട്ട് വന്ന് പറയുക, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പരാതി കിട്ടിയിട്ടില്ല, സച്ച് എ യൂസ്ലെസ് ഇഡിയറ്റ്, ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു അത് കഴിഞ്ഞിട്ട് CPIയുടെ ഒരു നേതാവ്, അദ്ദേഹം MLA ആണ്, അദ്ദേഹം കാനം രാജേന്ദ്രനെ പറ്റി പറഞ്ഞൊരു വാക്ക് ഓർമ്മയിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? നികൃഷ്ടനായ, പിണറായിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, CPIയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു നേതാവ്, അയാളാണ് ഈ പാർട്ടിയെ കൈയാളി നശിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ട്, ഈ കാനം രാജേന്ദ്രൻ്റെ പേഴ്സണൽ എന്തോ പ്രശ്നങ്ങളൊക്കെയുണ്ട്, അതിനെല്ലാം പിണറായി വിജയൻ പച്ചക്കൂടി കൊടുക്കുകയാണ്, എല്ലാത്തിനും എന്ത് കാര്യം വേണം നടത്തി കൊടുക്കുകയാണ്. ഈ മകനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് CPIയുടെ, അതിനകത്തെല്ലാം കാനത്തിൻ്റെ കൈ കടത്താറുണ്ട്. കാനമാണ് നിയന്ത്രിക്കുന്നത്, കാനമാണ് കമ്മീഷൻ്റെ ആള്, കാരണം എല്ലാം ചെറുപ്പക്കാരായ മന്ത്രിമാരെയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഡിസിഷൻ എടുക്കുന്നതൊക്കെ കാനമാണ്. അതിൽ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ പച്ചക്കൊടി കാണിച്ചുകൂടാ. അതായത് കാനം രാജേന്ദ്രനായ സഖാവ് കാനം രാജേന്ദ്രൻ ഒരു മുതലാളി കാനം രാജേന്ദ്രനായിട്ട് മാറുന്നു. സഖാവല്ല, മുതലാളി. ഒരു മുതലാളിയും പിണറായി മുതലാളിയും തമ്മിൽ കച്ചവടം നടത്തുന്നു, അതിൻ്റെ CPIയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു, അജയ് ഭവൻ്റെ കസേരകൾ ഉപയോഗിക്കുന്നു, ഓഫീസ് ഉപയോഗിക്കുന്നു. ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, CPIയുടെ പല നേതാക്കളും നടത്തിയ പല പ്രസംഗങ്ങളും അച്യുതമേനോൻ ഉൾപ്പെടെ ഇന്ന് അവസാനം ആര് വരും
എത്തിയിരിക്കുന്ന അവരൊക്കെ നടത്തിയ അതിശക്തമായ പ്രസംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ, ഇന്ത്യൻ കേരള നിയമസഭയിൽ, ഇന്ത്യയിലെ പലയിടത്തും. അവർ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് കാരണങ്ങൾ പഠിച്ച് ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുവാൻ അവർക്കറിയാം. അതാണ് CPIയുടെ ഒരു ക്വാളിറ്റി. ഇടതുപക്ഷ പാർട്ടിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. അതിനെ ഒതുക്കണമെന്നും പറഞ്ഞ് CPM നടക്കുന്നു. ഇനി അതിൻ്റെ ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാനം പിണറായി എന്ത് പറയുന്നു അത് ചെയ്യുന്നതാണ് മാത്രമായി കാനം രാജേന്ദ്രനായി മാറി. അതായത് കാനം രാജേന്ദ്രൻ പാർട്ടി പിടിച്ചെടുക്കുക മാത്രമല്ല, അയാൾക്ക് തോന്നുന്ന എല്ലാം നടത്തുന്നു. അവസാനം ഈ പാർട്ടിയെ ഇവരെവിടെ കൊണ്ട് കെട്ടുമെന്നുള്ളതാണ് സത്യം. ഞാൻ പല CPI നേതാക്കളോടും പ്രവർത്തകരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആണ് കാനം മുഖാന്തരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം ഈ നിലയിലേക്ക് CPIയെ മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദി ഈ കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. ഇദ്ദേഹം ചെറുപ്പകാലത്തൊക്കെ അവിടെ കത്തി എരിയുന്ന അല്ലെങ്കിൽ വളരെ കത്തിക്കയറുന്ന ഒരു പ്രാസംഗികനാണ്, ഒരു നിയമസഭാ സാമാജികനായിരുന്നു, ചെറുപ്പക്കാരുടെ ഹരവായിരുന്നു. ആ ഒരു നേതാവിൻ്റെ ഗതികേടാണ് ആലോചിക്കേണ്ടത്. ഇയാൾ എവിടെ ചെന്ന് നിൽക്കുന്നു? പിണറായി എന്ത് പറഞ്ഞാലും ഏറാമൂളിയായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് കേരളത്തെ പിണറായി വിജയൻ മോശത്തിലോട്ടും അതിദാരുണമായ അരാജകത്വത്തിലൊക്കെ പോകുമ്പോൾ അതിന് പൂർണ്ണമായി കൈയയച്ച് പിന്തുണ കൊടുക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി കാനം രാജേന്ദ്രൻ മാറി. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റുണ്ട്. എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ പിണറായി വിജയനെ കണ്ണൂർ പൊളിറ്റിക്സുകാരെ ഏറ്റവും കൂടുതൽ എതിർത്തത്? കാരണം അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. കണ്ണൂർ പൊളിറ്റിക്സിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ മുഴുവനും കൊലയും കൊലപാതകങ്ങളും, അതിനുപരി പിടിച്ചെടുക്കുക. ഇതിനെതിരെയാണ് സാക്ഷാൽ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ പ്രായമായിരിക്കുന്ന ആ മനുഷ്യൻ്റെ അവസാന നാളുകൾ വരെ പടപൊരുതിയത്. അതുകൊണ്ടാണ് ആ പാർട്ടിക്കകത്ത് ഇന്നും കുറച്ച് നല്ല ആളുകൾ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരെ അധികം പേരെ നിങ്ങൾ നോക്കുക, ഒരുവിധപ്പെട്ട 70 മുതൽ 80% നല്ല ക്രിമിനൽസാണ്. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ, അവർ ആ പാർട്ടിയിൽ നിന്ന് വന്ന പുതിയ പാർട്ടി പ്രവർത്തകരും സഖാക്കളുമാണ് ഈ കാണിക്കുന്ന ക്രൈമുകളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. സ്ത്രീയുടെ കേസാണെങ്കിലും, മറ്റേ സോനുവിൻ്റെ കേസാണെങ്കിലും, മയക്ക് മരുന്ന് കച്ചവടത്തിൻ്റെ കേസാണ്, ഇതെല്ലാം പിണറായി വിജയൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പാർട്ടിക്കകത്ത് റീഗ്രൂപ്പിംഗ് കൊണ്ടുവന്ന ഗ്രൂപ്പുകളാണ്. അതിനെയൊക്കെയാണ് VS അച്യുതാനന്ദൻ എതിർത്തത്. പക്ഷെ അദ്ദേഹത്തെയും വെട്ടിമാറ്റി സൈഡിൽ മൂലക്കിരുത്തി. അതാണ് പിണറായി വിജയൻ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലും പിണറായി വിജയനെയും ആ കണ്ണൂർ ലോബിയെ എതിർത്ത് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനെ പറ്റി എനിക്ക് പൂർണ്ണമായ നല്ല അഭിപ്രായമൊന്നുമില്ല. ഒരു അരാജകത്വവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പക്ഷേ അയാൾക്ക് നന്മയുള്ള മനുഷ്യനായിരുന്നു, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പിണറായി വിജയൻ കാണിക്കുന്ന പോലെ എല്ലാ വിഷയത്തെയും ലാഘവത്തോട് കാണുന്നൊരാളുമായിരുന്നില്ല. അതിനൊക്കെ റിസൾട്ട് വേണം, അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ ഈ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ. എന്നാൽ അങ്ങോട്ട് മാറിയിട്ട് ഈ പാർട്ടി ഒന്നടങ്കം നശിപ്പിച്ച് ഒരു കുടുംബത്തിൻ്റെ, അതായത് പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി മാറ്റുന്നു. എന്നിട്ട് പിണറായി വിജയൻ തന്നെ മരുമകനെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ന്യൂയോർക്കിലേക്കാളുള്ള ഏറ്റവും നല്ല റോഡ് പാലക്കാട് നാഷണൽ ഹൈവേ ആണെന്ന്. അത് കഴിഞ്ഞ് അമേരിക്കയിലെ ഫൊക്കാനെ എന്ന് പറഞ്ഞവർ മരുമോൻ, അതായത് റിയാസിന് ഏറ്റവും നല്ല മന്ത്രിക്കുള്ള അവാർഡ് കൊടുത്തു. അപ്പോൾ എവിടുന്ന് ആ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോ. അതായത് കുടുംബ പാർട്ടിയാക്കി CPMനെ മാറ്റി. ആ പാർട്ടിക്കകത്ത് ആർക്കും ചലിക്കാൻ പറ്റുന്നില്ല, ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം റിയാസാണ് പവർ സെൻറ്റർ, വീണയാണ് പവർ സെൻറ്റർ. ആ പാർട്ടിക്കകത്ത് ഗോവിന്ദൻ എന്നൊക്കെ വെറും ഗോവിന്ദൻ പേര് മാത്രമേ ഉള്ളൂ, ഒന്നും ചർച്ച ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പിണറായി എന്ത് വിചാരിക്കാതെ നടക്കും പാർട്ടിക്കകത്തും ഭരണത്തിനകത്തും? ഇത് ഞാൻ പാർട്ടിയുടെ അകത്തു നിന്ന് അറിഞ്ഞത്. അപ്പോഴാണ് കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ CPIയുടെ നേതാവ് അതിനേക്കാളിലും അടിമ അന്തം കമ്മിയായിട്ട് CPMന്റെ കൂടെ നിൽക്കുന്നു. സ്വന്തം പാർട്ടിക്കാരിയായ ബാക്ക്വേർഡ് ക്ലാസ്സായ MLA പോലും തഴഞ്ഞു വേണ്ട. ആലോചിച്ച് നോക്കുക, കേരളം കണ്ട ഏറ്റവും മോശമായ CPIയുടെ ഒരു നേതാവ്, ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ പാർട്ടിയെ നശിപ്പിക്കുന്നു.